സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകാനാണ് സാധ്യത. ചില ജില്ലകളിലെല്ലാം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? ബൃന്ദ, ഇന്ന് രണ്ട് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കാണ് റെഡ് അലേർട്ട്. അതോടൊപ്പം കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് മൂന്ന് ജില്ലകൾ, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇപ്പോ മഴ വലിയ ശക്തമായ വ്യാപകമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇനി വരുന്ന 4 ദിവസം കൂടി ശക്തമായ മഴ ഉണ്ടാകും. പൂർണ്ണമായും 5 ദിവസം വലിയ രീതിയിലുള്ള വ്യാപക മഴയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെല്ലാം അതീവ ജാഗ്രത തുടരാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരത്തിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതോടൊപ്പം തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത തുടരണമെന്നും കടലിൽ പോകുന്നത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വിവരം ലഭിക്കുന്നു. ബൃന്ദ, വിഷ്ണു, നിലവിൽ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കൂടാതെ തന്നെ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, മലബാർ മേഖലകളിൽ എങ്ങനെയാണ് മഴയുടെ, മഴ ശക്തമാണോ? മലബാറിലെ മലയോര മേഖലകളിലും മഴ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? അനിഷ്ട സംഭവങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്തായാലും മലബാർ മേഖലയിൽ മഴ ശക്തമാണ്. നിരവധിയായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 36 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. പുഴകളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും ഒപ്പം തന്നെ ചാലിയാർ പുഴയുമെല്ലാം കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് മണിക്കൂറുകളായി. എന്തായാലും ഇരുകരകളിലുള്ള ആളുകളോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്യാമ്പുകളും വിവിധ ക്യാമ്പുകളും തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 36 കുടുംബങ്ങളെയാണ് കോഴിക്കോട് ജില്ലയിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, കണ്ണൂർ കണിച്ചാറിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി ഒഴുകിയും ആ വീട് പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ ചുഴലിക്കാറ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ചില അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.